ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു മധുരം റെസിപ്പിയാണ് കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്താണെന്ന്. ഇന്ന് നമ്മൾ പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. പേട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡറും അര കപ്പ് പാലും, കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, അര കപ്പ് പഞ്ചസാര പൊടിച്ചതും, 2 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ വേണം കേട്ടോ. കൊക്കോ പൗഡർ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ മിൽക്ക് പേട ഉണ്ടാക്കുന്നുണ്ട്, ചോക്ലേറ്റ് പേട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് പേടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്നത്. അപ്പോൾ പേട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അര കപ്പ് പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലും നെയ്യും കൂടെ മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലുത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ അര കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കട്ടയൊന്നും ഇല്ലാതാക്കി എടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സ് ആയതിനു ശേഷം നമുക്ക് അര കപ്പ് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മിക്സിക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കി ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. നമ്മൾ മിൽക്ക് പേടിയും ചോക്ലേറ്റ് പേടിയും ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ ആ ഒരു മിക്സ്ചർ രണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പേടയൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നെയ്യ് കയ്യിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബൗളിൽ നിന്നും കുറച്ച് എടുത്ത് നല്ലതുപോലെ ബോൾസ് ആക്കിയിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയിട്ട് ഒരു സ്പൂണും കൊണ്ട് മാർക്കുകയോ അല്ലെങ്കിൽ നടുവിലൊരു ഹോൾ ഇടുകയോ ഒക്കെ ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ ബോൾസുമായിട്ടെടുത്ത് നമുക്ക് ഓരോ പേടയിൽ നിന്ന്, ചോക്ലേറ്റ് പേടയിൽ നിന്നും മിക്സ്ചറിൽ നിന്നും മിൽക്ക് പേടയുടെ മിക്സ്ചറിൽ നിന്നും ഓരോ ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ആക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നട്ട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ ബദാം പൊടിച്ചതോ പിസ്ത പൊടിച്ചതോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.